എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയ കഥയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കഥകളിയിൽ പറയാൻ പോകുന്ന കഥ വേശിയും സന്യാസിയും എന്ന ഒരു കഥയാണ്. എല്ലാവരും കഥ ശ്രദ്ധിച്ച് കേൾക്കുന്നതിനോടൊപ്പം തന്നെ കഥകളി എന്ന ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കഥയോടൊപ്പം സഞ്ചരിക്കുക. ഒരു സന്യാസി മരിച്ചു. അദ്ദേഹം വളരെ പേര് കേട്ട ആളായിരുന്നു. ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു. ആ ദിവസം തന്നെ പട്ടണത്തിൽ ഒരു വേശ്യയും മരിച്ചു. സന്യാസിയുടെ ആശ്രമത്തിന് തൊട്ട് മുമ്പിലാണ് ഈ വേശ്യ താമസിച്ചിരുന്നത്. സന്യാസിയെപ്പോലെ തന്നെ പട്ടണം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഈ വേശ്യയും. ഇവർ രണ്ടുപേരും അടുത്തടുത്താണ് താമസിച്ചിരുന്നെങ്കിലും സ്വഭാവം കൊണ്ട് വിപരീത ധ്രുവങ്ങളിലാണ് വർത്തിച്ചത്. ഇരുവരും മരണമടഞ്ഞത് ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെ ആയിരുന്നതിനാൽ മരണത്തിൻ്റെ രണ്ട് മാലാകമാർ ഒരേ സമയം തന്നെ ആഗതരായി. ഒരു മാലാക സന്യാസിയെ സ്വർഗത്തിലേക്കും അപരൻ വേശിയെ നരകത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. മാലാക സന്യാസിയെയും കൂട്ടി സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ പൂട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ആൾ മാറിപ്പോയി. ഈ സന്യാസി നരകത്തിലേക്കും ആ വേശിയെ സ്വർഗത്തിലേക്കുമായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. സ്വർഗകവാടത്തിൻ്റെ കാവൽക്കാരൻ മാലാകയോട് പറഞ്ഞു. അത് കേട്ട മാലാക ആശ്ചര്യപ്പെട്ടു. കാവൽക്കാരൻ്റെ നേരെ തട്ടിക്കയറി എപ്പോഴും പ്രാർത്ഥനയും ഈശ്വരസ്തുതിയും മാത്രമായി ജീവിക്കുന്ന സന്യാസിക്ക് നരകവും ദുഷിച്ച ജീവിതം നയിച്ചിരുന്ന ആ സ്ത്രീയെ സ്വർഗമോ? ഇതെന്തു നീതി? കാവൽക്കാരൻ ഒരു നെടുവുറുപ്പെട്ടുകൊണ്ട് മറുപടി പറഞ്ഞു. നിങ്ങൾ കാര്യങ്ങളെ വെറും പുറം പകിട്ടോട് കൂടെ മാത്രം ദർശിക്കുന്നത് കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. ഈ സന്യാസിയുടെ സന്യാസവും ധ്യാനവും ഒക്കെ അന്യർക്ക് വേണ്ടി ഇയാൾ നടത്തിയ അഭ്യാസങ്ങളായിരുന്നു. ഇയാൾക്ക് വേണ്ടി ഇയാൾ ഒരു നല്ല കാര്യവും ചെയ്തിട്ടില്ല. അന്യർക്ക് വേണ്ടി ഇയാൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലം അന്യർക്കല്ലാതെ ഇയാൾക്കെങ്ങനെ ലഭിക്കും? ഇയാൾ പുറമെ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ മുഴുകിയിരുന്നെങ്കിലും ഉള്ളിലെ വിചാരം മറ്റു ചിലതായിരുന്നു. തൻ്റെ അയൽവാസിയായ വേശ്യയെ നോക്കി ഇയാൾ വിചാരിക്കുമായിരുന്നു, ഏയോ എന്തൊരു സുന്ദരിയായ സ്ത്രീ, ഞാനല്പം മനസ്സ് വെച്ചാൽ അവളെ എനിക്ക് പ്രാപിക്കാമായിരുന്നു. അത് വേണ്ടെന്ന് വെച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഞാനെന്തൊരു വിഡ്ഢി. അയാൾ എന്തുകൊണ്ടാണ് ആധ്യാത്മിക സാധനയിൽ മുഴുകിയതും വേശ്യയെ പ്രാപിക്കുന്നതിൽ നിന്നും പിന്തിരിഞ്ഞതും? ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടല്ല, ഒരു ആധ്യാത്മിക പുരുഷൻ എന്ന നിലയിൽ തനിക്ക് സമൂഹത്തിലുള്ള ബഹുമതി നഷ്ടപ്പെടരുതെന്ന് അയാൾ കരുതി. അത് നിമിത്തം ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന അധാർമിക പ്രവൃത്തികളിൽ നിന്ന് അയാൾ വിട്ടുനിന്നു. ഫലമോ, അയാൾ നരകത്തിന് അർഹനായി തീർന്നു. എന്തായിരുന്നു നമ്മുടെ വേശ്യയുടെ കാര്യത്തിൽ സംഭവിച്ചത്? അവൾ വേശ്യാവൃത്തിയിൽ മുഴുകിയിരുന്നപ്പോഴും ഉള്ളിൽ പശ്ചാത്തപിച്ചിരുന്നു. പണത്തിന് വേണ്ടി താൻ തൻ്റെ ജീവിതം പാഴാക്കുകയാണെന്ന ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അയലത്ത് പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകിക്കഴിഞ്ഞിരുന്ന സന്യാസിയെ അവൾ ഹൃദയം കൊണ്ട് ആരാധിച്ചിരുന്നു. അദ്ദേഹത്തെ പോലെ ആകാൻ കഴിയാത്തതിൽ അവൾ ദുഃഖിച്ചിരുന്നു. സന്യാസിയുടെ ആശ്രമത്തിൽ കടന്ന് പ്രാർത്ഥന നടത്തണമെന്ന് അവൾ പലതവണ ആഗ്രഹിച്ചിരുന്നെങ്കിലും തനിക്കതിന് അർഹതയില്ലെന്ന് അവൾ സ്വയം കരുതി. ശരീരവും ആത്മാവും മലിനപ്പെട്ട തനിക്ക് ദേവാലയങ്ങളുടെ അടുത്ത് പോലും ചെല്ലാനുള്ള യോഗ്യതയില്ലെന്നവൾ സ്വയം വിശ്വസിച്ചു. അവളുടെ ഈ പാപബോധം, അതിൽ നിന്നുള്ളവായ പശ്ചാത്താപം അവളെ സ്വർഗത്തിന് അർഹയാക്കി. സ്വർഗകവാടത്തിൻ്റെ കാവൽക്കാരൻ മാലാകയോട് കൽപ്പിച്ചു, വേഗം ഈ സന്യാസിയെ നരകത്തിൽ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്ന ആ വേശിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ കഥയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി. കഥകളുടെ കലവറയാണ് കഥകളി.